എടുത്ത് കൊണ്ടാനോ ഈ ധോനി തുറന്നിട്ടിട്ട് നോക്കിക്കോ. ഇനി വേഗം പോയിട്ട് നോക്ക്, മതക്കൊന്ന് മാറ്റിലിട്ടിട്ടാ. ഇട്ടോക്കിയോ നോക്കട്ടെ, രസമുണ്ടോ നോക്കട്ടെ. പിന്നെ രസമില്ലാതെ തുപ്പി വാങ്ങിയില്ലല്ലേ അമ്മ മാറുന്നില്ല. ഇനി പിന്നെ പെരുന്നാൾ അടുപ്പിച്ച് മാറാം. അപ്പൊ അതാണ് പേര് കുറച്ച് ടൈറ്റ് ആയിരുന്നു. ഞാൻ പറയില്ല എത്ര ടൈറ്റില് വേണ്ടതാണ്. മോഡല് മോഡല് ഞാൻ ഈ കഴിച്ചേക്ക്. ഞാനേ തുറക്കുമ്പോ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ കേട്ടോ. അനുയോ എന്നതേ കഴിച്ചേണ്ട കേസൊക്കെ എന്നെ മടക്കിയൊക്കെ കിട്ടോ ചോക്കിന്. ഞാനേ ആദ്യം ഇവിടെ ഉണ്ടാക്കി ഒന്ന് വജ്ജാക്കട്ടെ. രാവിലെ അച്ഛക്ക് ഇട്ടറിഞ്ഞാൽ പോയതാണ് മോറി ഇട്ടോ ആദ്യം. എന്നിട്ട് മതി കടി ഉണ്ടാക്കലേട്ടോ. ഇതെങ്ങട്ടാ ഞാൻ പള്ളിയിലേക്കാണ്. ആ മാം കൊടുത്തോ. ആ പോയി നിസ്കരിച്ച പിന്നെ പള്ളി കഴിഞ്ഞിട്ട് അവിടെ വീടൊക്കെ കളിച്ചു നിക്കരുത്. വേണ്ടതായിരുന്നു കേട്ടോ. വന്നോ നിസ്കാരമൊക്കെ കഴിഞ്ഞോ? മുഴുവനെ ആക്കാൻ കഴിച്ചൂലേ. ക്ഷീണുണ്ടെങ്കി ഇമ്മട്ടി കൊറച്ചേരം കടന്നു. ഇനി ഇപ്പൊ തോന്നിയ നേരമൊന്നുമില്ലല്ലോ. കടന്നു ക്ഷീണി എന്നാ കടക്കണ്ട. ആ തലേക്ക് തൊപ്പി പോരച്ചാ സത്തുക്കണം കേട്ട്. നോമ്പറക്കുമ്പത്തിനെന്താണ്ടാക്കുന്നത്? പത്തിരിയും കോഴിക്കറി ഉണ്ടാക്കിയ പോലെ. ഇന്നലെയും പത്തിരിയും കോഴിക്കറിയല്ലേ. അല്ല എന്താ കുട്ടിയെ നൂൽ പറക്കുമ്പോ പത്തിരിയല്ലേ വേണ്ടത്. പിന്നെ പത്താം തീയതി വേണ്ട എന്താ ഉണ്ടാക്കി തരണ്ടേ? ജ്യൂസും പിന്നെ കടലറ്റോസും. അത് മതിയല്ലോ ആ എണ്ണക്കടിയും ജ്യൂസും. നല്ലൊരു സാധനം പള്ളിക്ക് കാണാൻ പറ്റൂലല്ലോ. അതെങ്കിൽ അതുമ്മ ഉണ്ടാക്കിക്കോണ്ട് കുറച്ചേരം പോയി കടന്നു. കടന്നേ എന്നാ അവിടെ കുത്തരുന്ന കുറച്ചേരം. പോരട്ടാ എന്നെടുത്തേക്കട്ടെ. അനിയോ ഞാൻ ഇങ്ങനെ കുത്തിരിക്കണ്ട, അമ്മ ഒന്ന് കിടക്കാണ്. കുറച്ചേരം പോയി കിടന്നോ. നിങ്ങൾ കിടക്കല്ലേ. പിന്നെ ഇങ്ങോട്ട് കിടക്കൂല്ല, ഞാൻ കിടക്കാനോട്ട് അയക്കൂല്ല. ചെയ്യുന്നുണ്ടേ കൊറച്ച് കഴിഞ്ഞാ കടിയൊക്കെ ഉണ്ടാക്കണ്ടേ. ഇമ്മ ആ മുനീറില്ലേ? ഏത് റംലാത്താന്റെ? ആ ഓൻ നിസ്കരിച്ചും മഞ്ചെടുത്ത് വന്നിട്ട് പെരുമാണ് ഓനെ. ഓന ഡ്രസ്സൊക്കെ ആ കീറിപ്പോയി കുളിച്ചില്ല. അത് മാത്രല്ലമ്മ ഓനക്ക് പെരുന്നാക്കും ഡ്രസ് എടുത്തിട്ടില്ലേ. ഞാൻ കീറിയും പാറയോട്ടാണ് പെരുന്നാ പള്ളിക്കൊക്കെ വരും. ഞാൻ പഴയ എടുത്താണ്ട് ഓനക്ക് കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. പെരുന്നാക്ക് കൊടുത്തിട്ടില്ല എന്നോട് ആരെ പറഞ്ഞേ? ഓനോട് ഞങ്ങള് ചോദിച്ചു നോക്കി. അപ്പൊ ഓൻ പറഞ്ഞു. എന്നിട്ട് എന്റെ കുട്ടിപ്പ എന്ത് വർത്താനാ പറഞ്ഞത്? അന്റെ പഴയ പേനും കുപ്പായ ഓന് കൊണ്ടേ കൊടുക്കേ. എന്നിട്ട് നോക്കിക്കമ്മാന്റെ മുഖത്തേക്ക്. നമ്മളില്ലാത്തവർക്ക് പഴയതാ കൊടുക്ക. എന്നിട്ട് നോക്ക് മുഖത്തേക്ക് നോക്ക്. ഏ നമ്മളെ പഴയത് നമ്മക്ക് ആവശ്യമില്ലാത്തതാണോ നമ്മളില്ലാത്തവർക്ക് കൊടുക്കേണ്ടത്? അല്ല ആ മുനീറേ ആ കുട്ടി എങ്ങനെ കഴിഞ്ഞിരുന്ന എനിക്കറിയോ. ഓന്റെ ഒപ്പം ഉണ്ടായിരുന്ന എന്തോ ഒരു സുഖത്തിലേന്ന് പോലെ ജീവിതം. പഠിച്ച നല്ലപോലെ നേരത്തെ കാലത്തെ വിളിച്ചുണ്ടോന്ന് പറഞ്ഞ മാതിരി കൊളർക്കാത്ത നേരത്താണ് ആ കുട്ടിന്റെ വാപ്പ മരിച്ചത്. അതിനാലായിട്ട് ഞങ്ങൾക്ക് ആരും ഇല്ലാതായി. ഞമ്മക്കൊക്കെ ഇപ്പൊ ഈ കാണുന്ന സുഖവും സൗകര്യവും എനക്കിപ്പോ ഡ്രസ് എടുത്തു ഒക്കെ എവിടുന്ന പഠിച്ചോ തന്നിട്ടല്ലേ. അത് നമ്മള് ചിന്തിച്ചണ്ടേ. ഈ പഠിച്ചോ വിചാരിച്ച എല്ലാം നടക്കും കുട്ടിയെ. ഇന്നില്ലോലെ നാളെ ഇല്ലാത്തോലാക്കാനും ഇപ്പൊ ഇല്ലാത്തോലെ ഇല്ലോലാക്കാനും ഒക്കെ പഠിച്ചോനെ കൊണ്ട് കഴിച്ചു. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നോ. ഇപ്പൊ ഒരു മനസ്സിനെ സഹായിച്ചിട്ടില്ലെങ്കിലും കളിയാക്കാനും പൂച്ചിച്ചാനും ഒന്നും നിക്കരുത്. ഞമ്മക്ക് ഉണ്ടെന്ന് കരുതിയാണ്ട് നമ്മൾ ആരെയും കളിയാക്കരുത്, അഹങ്കാരം കാട്ടരുത് കേട്ടോ. ഏ
ഇഞ്ചെ കുട്ടി റംസാൻ മാസത്തിൽ നോമ്പ് വെക്കുന്നുണ്ട്, നിസ്കരിച്ചിണ്ട്, അതിനൊക്കെ പഠിച്ചോണ്ടേക്കൊന്ന് പ്രതിഫലം ഉണ്ട്. പക്ഷെ നമ്മളെ മനസ്സിങ്ങനെ ആയിട്ട് എന്താ കാര്യം? ഇതൊക്കെ നമ്മളെ ജീവിതം നമ്മളെ മനസ്സിങ്ങനെ ആക്കിയിട്ട് എന്താ കാര്യം? നമ്മളില്ലാത്ത ആൾക്കാരെ ഒരിക്കലും കളിയാക്കരുത്. ഓൻ കീറിയതും പറയതും ഇട്ട് വരുന്നത് ഓൻ ഇല്ലാത്തോണ്ടല്ലേ? ഉണ്ടെങ്കി ഓൻ എങ്ങനെ ഇട്ട് വരുമോ? നല്ല ഉണ്ടെങ്കി പനക്ക് പോയാണ്ട് നമ്മളിന്ന് ഡ്രസ് എടുത്ത് പോന്നു ഇല്ലേ? അത് നമുക്ക് പൈസ ഉണ്ടാകൊണ്ടാണ് ഇല്ലേ? അപ്പൊ നമ്മളതിൽ അഹങ്കരിച്ചാണോ വേണ്ടത്? നമുക്ക് പഠിച്ചോൻ തന്നതാണ്, അയറ്റങ്ങൾക്ക് ഇല്ലാത്തോണ്ട് അയറ്റ് എടുത്തില്ല. അപ്പൊ എന്റെ കുട്ടി പോലെ കളിയാക്കരുത് ട്ടോ. ഏ, ഇനി പോയി കടന്ന കുറച്ചേരം. പഠിച്ചോനെ, ഓരോരോ മനുഷ്യന്മാരുടെ അവസ്ഥ. എന്താ കുട്ടി പറയുന്നത്? മുനീറിന് കൊടുക്കേ? എന്നാ നടക്കേ, എനിക്ക് നമുക്ക് വേറെ എടുക്കാം. മനസ്സ് കരുതിയിട്ടുള്ളൂ, എന്റെ കുട്ടിക്ക് മനസ്സിലായല്ലോ അല്ലേ? നീ എന്റെ കുട്ടി ആരെയും കളിയാക്കരുത് കേട്ടോ. നമുക്ക് പോവാം. ഉമ്മ അപ്പുറത്തെ റൂമിൽ പോയണ്ടേ, ആദ്യം കൂടി എടുക്കട്ടെ കേട്ടോ. ഉച്ചാവോളം എന്തേലും പണി ഉണ്ടാവും, കഴിഞ്ഞാ പിന്നെ ഞാൻ അവിടെ കിടക്കും. നമ്മുടെ വാങ്ങിക്കോ. അല്ല, എന്താ മാളും അത്? ആ ഒരു പാന്റും കുപ്പായാണേ. പെരുന്നാവളികൾക്ക് വീട്ടിലുണ്ട്, ഇഞ്ചപ്പം പോന്നോണ്ടിട്ടോ. മുന്നീടെ അങ്ങോട്ട് പോന്നോണ്ടിട്ടോ. നിങ്ങൾ രണ്ടാളും ഒപ്പം പോയിക്കോണ്ട് ഇന്നത്തെ പള്ളിക്കെത്തും. പിന്നെ ഇറമല്ല, ഇത് കുറച്ച് പൈസ. ഇത് കൊറേ ഉണ്ടല്ലോ. ആ ഒന്നും സാരല്ല, ഇനി ഇപ്പൊ പെരുന്നാളൊക്കെ അല്ലേ വരുന്നേ, എന്തെല്ലാം സാധനം വാങ്ങാണ്ടാവും പെരന്റെ ഉള്ളക്ക്. എന്നാ ഞാനാണ് പോട്ടെട്ടോ. കുട്ടിക്ക് ആവശ്യമൊക്കെ വാങ്ങിക്കൊടുക്കോണ്ടി. ഇപ്പൊ അത്യാവശ്യം എന്തേലും ഉണ്ടെന്നുണ്ടെങ്കി എപ്പൊ വേണമെങ്കിലും അങ്ങോട്ട് വന്നോണ്ടി ചോദിച്ചാനൊന്നും മടിച്ചണ്ട കേട്ടോ. കൊറേ സാധനങ്ങളൊക്കെ ആവശ്യം ഉണ്ടാവുമല്ലോ, അത് ഈ സാധനമൊക്കെ വേണ്ടിയല്ലേ, അതൊക്കെ വാങ്ങിക്കോണ്ടി. എന്നാ ഞങ്ങള് പോവാണ്. അസ്സലാമലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും എല്ലാരും. അടച്ചനെ പടക്കം പോട്ടെ, സാരല്ല അയച്ചെന്ന് പറ ഇങ്ങോട്ട് എത്തുക ചിരിച്ചല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാരും കണ്ടല്ലോ അല്ലേ. വിഷുവിന്റെ ഒരു ഇതൊക്കെ ആവുകൊണ്ട് പടക്കമൊക്കെ പോട്ടെന്ന് ചിരിച്ച് കൊളാക്കല്ലേ ജിൻഡ്രോയി. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഞാൻ പരമാവധി ചുരുക്കി ചുരുക്കി കൊടുന്നാണ്ടാണ് എടുത്തിക്കണത്. സത്യം പറഞ്ഞ ഒരു തട്ടിക്കൂട്ടാണെന്ന് തന്നെ പറയാം. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് പല്ല് വേദന ആവുകൊണ്ട് മുകളത്തെ പല്ലെടുത്ത് അവിടെ തുന്നുണ്ട് കേട്ടോ. രണ്ട് ദിവസമായിട്ടുള്ളൂ എടുത്തിട്ട്. അപ്പോൾ എന്തെങ്കിലും വീഡിയോ നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ, ചാനലിന് ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വീഡിയോ തൽക്കാലം ചെയ്തിട്ടതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതേപോലെ എല്ലാം സുഖമായിട്ട് നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാൻ നോക്കുക. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മളെ വീഡിയോയിൽ ഇന്ന് ചെറിയൊരു മെസ്സേജും കൂടെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളൊക്കെ ചുറ്റുവട്ടത്ത് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരു പെരുന്നാളൊക്കെ വരുമ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്ന, എന്താ പറയുക, പെരുന്നാൾക്ക് ഒരു ഡ്രസ്സ് എടുക്കുക എന്ന് പറയുമ്പോൾ കുട്ടിക്കാലത്ത് കുട്ടികൾക്ക് അത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല ഒപ്പമുള്ള കുട്ടികൾ നല്ല ഡ്രസ്സുകളൊക്കെ ഇട്ട് വരുമ്പോൾ പഴയ ഡ്രസ്സ് തന്നെ ഇട്ടാണ്ട് പള്ളിക്കൊക്കെ പോവുക, അതേപോലെ പഴയ ഡ്രസ്സ് തന്നെ ഇട്ടിരിക്കുക എന്നൊക്കെ പറയുന്ന വല്ലാത്തൊരു അവസ്ഥയാണ് അത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മളെ പരിസരത്ത് കൂടെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ള ആളുകൾ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കാനും നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ നമ്മളെ കുട്ടികൾക്ക് ഒരു പക്ഷെ ഒരു കൂട്ടോ രണ്ട് കൂട്ടോ ഒക്കെ എടുത്ത് നമ്മൾ പെരുന്നാൾ നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലേ, കഴിവുള്ള ആളുകൾ. അപ്പം അങ്ങനെ കഴിവുള്ള ആളുകൾ നമ്മളെ പരിസരത്ത് ഇങ്ങനെ പാവപ്പെട്ട ആളുകൾ ഉണ്ടോയെന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കാനും മറക്കരുത്. അപ്പം അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. എനിക്ക് കൂടുതൽ സംസാരിക്കാൻ കഴിയുന്നില്ല കേട്ടോ, നല്ല വേദന ഉണ്ട്, രണ്ട് ദിവസമായിട്ടുള്ളൂ, സ്റ്റിച്ച് ഉണ്ട്. അപ്പോൾ ഇൻഷാ അള്ളാ അതൊക്കെ സുഖമായിട്ട് നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ നോക്കാം കേട്ടോ.
ഇതൊന്നും പറയാതൊക്കെ ഇച്ചനൊന്ന് പറയാം, സബ്സ്ക്രൈബ് ചെയ്യാമെങ്കിലും പറയാം. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണാം. അങ്ങനെ എന്തൊരു കുറവാണ് ഈ ചെറുക്കിന്, വടക്കു കട പൊട്ടിക്കോട്ടെ ഒന്ന് പറ, ഒരു വട്ടം പറ. നല്ല കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനല്ല, നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് നമ്മളെ ചാനൽ ആദ്യമായിട്ട് നോക്കി പറയും ആൾക്കാരുണ്ട്. ആയിക്കോട്ടെ, എന്തോ കുറവാണ്.